നമസ്കാരം ഭാരതരേവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വിമാനത്താവളം വഴി നയതന്ത്ര ബാഗിൽ സ്വർണം കടത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന്റെ വക്കാലത്തൊഴിഞ്ഞ് സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകൻ എൻഐഎ കോടതിയിൽ നടന്ന വാദത്തിനിടെയായിരുന്നു കേസ് വാദിക്കുന്നതിൽ നിന്നും പിന്മാറുന്നതായി അഭിഭാഷകൻ സൂര്യശ്രീ ഇലഞ്ഞിക്കൽ അറിയിച്ചത്. വക്കാലത്തൊഴിയാനുള്ള കാരണവും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. അടുത്തിടെ സ്വപ്ന സുരേഷും സൂരജും തമ്മിൽ വൻ തുകയുടെ ഇടപാട് നടന്നതായി ആരോപണം ഉയർന്നിരുന്നു. മുൻ എംഎൽഎ പി സി ജോർജ് ആയിരുന്നു ഇത്തരത്തിൽ ആരോപണവുമായി രംഗത്ത് വന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാകുന്നതിനിടെയാണ് സൂരജിന്റെ പിന്മാറ്റം. സ്വപ്നയിൽ ലക്ഷം രൂപ അഭിഭാഷകൻ തട്ടിയെടുത്തുവെന്നായിരുന്നു പി സി ജോർജ് പറഞ്ഞത്. ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വർണക്കടത്ത് കേസ് വീണ്ടും സജീവ ചർച്ചയായിരിക്കുകയാണ്. അടുത്തിടെ കേസിലെ മറ്റൊരു പ്രതിയായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരൻ സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ വിവരിച്ച് പുസ്തകം രചിച്ചിരുന്നു. ഇതിൽ സ്വപ്ന സുരേഷിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ശിവശങ്കർ ഉന്നയിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതികരണവുമായി സ്വപ്നയും മാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നതോടെയാണ് വീണ്ടും സ്വർണക്കടത്ത് കേസ് ചർച്ചാ വിഷയമായത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിരോധമാണ് ശിവശങ്കറിനുണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശിവശങ്കർ ഇതിനെ മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ സ്വപ്ന പറഞ്ഞ ഒരു വാദഗതിയെയും ശിവശങ്കർ എതിർത്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ചില കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സ്വപ്ന ജയിലിലായിരുന്ന സമയത്ത് സ്വപ്നയ്ക്ക് അഭിഭാഷകനെയൊക്കെ ഇടപെടുത്തി കൊടുത്തത് ശിവശങ്കറാണ് എന്ന തരത്തിലുള്ള ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ശിവശങ്കർ പ്രതിരോധത്തിലാവുമ്പോൾ ഈ വക്കാലത്തൊഴിയാനായ അഭിഭാഷകൻ ഒഴിഞ്ഞത്, അല്ലെ വക്കാലത്തൊഴിയാനായുള്ള ശ്രമം അഭിഭാഷകന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സ്വപ്ന ഈ വിഷയത്തിൽ പിന്നോട്ടില്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വപ്ന മറ്റ് അഭിഭാഷകരെ ആരെങ്കിലും വെച്ച് കേസ് നടത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സ്വപ്ന സുരേഷിന്റെ വാദങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ശിവശങ്കറിന്റെ പങ്ക് കൂടുതൽ കൂടുതൽ വെളിവാവുകയും വ്യക്തമാവുകയും ചെയ്തിട്ടുള്ളത്. അതുവരെ യാതൊരു തരത്തിലുള്ള അറിവും ഈ ശിവശങ്കറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ശിവശങ്കർ പ്രതിയാണോ അല്ലെങ്കിൽ ശിവശങ്കർ ഈ കേസുമായി ബന്ധപ്പെട്ട നിരപരാധിയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചില ആശങ്കകൾ ജനങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ സ്വപ്ന സുരേഷ് വളരെ കൃത്യമായി തന്നെ വിഷയവുമായി ബന്ധപ്പെട്ട ശിവശങ്കറിനെ എല്ലാം അറിയാമായിരുന്നു എന്ന് പറഞ്ഞതോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നേരത്തെയും സ്വപ്ന ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അത് സ്വപ്ന സുരേഷ് ഒളിവിലായിരുന്നപ്പോഴാണ് അത് ചില പോലീസുകാരും അതുപോലെ തന്നെ ചില ആൾക്കാരും ഒക്കെ പോലീസ് കസ്റ്റഡിയിലിരുന്നപ്പോഴും ചില പ്രതികരണങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അന്ന് അന്വേഷണം നടത്തിയെങ്കിലും പോലീസ് അസോസിയേഷന്റെ ഭാരവാഹികളായിരുന്നവരൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നടത്തിയില്ല. എന്നാൽ സ്വപ്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി തന്നെ തന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല. ചിലർ തന്നെ ഇത് റെക്കോർഡ് ചെയ്ത് പുറത്തു വിടുകയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ശിവശങ്കർ പറഞ്ഞതുപോലെയാണ് തൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി കൂടുതൽ അന്വേഷണത്തിനുള്ള സാധ്യതകൾ തെളിയുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.